നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഹെൽപ്പ് പ്ലസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ മലയാളികളെ പറ്റി ഏറ്റവും ഏറെ അഭിമാനപൂർവ്വം പറയാറുണ്ട്. നമ്മളൊക്കെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കേരളം എന്തുകൊണ്ടും മുൻപന്തിയിലാണ്. ആളുകളെ പറ്റി നല്ല അവബോധമുള്ള അവയർനെസ് ഉള്ള ആളുകളാണ് നമ്മൾ എന്നൊക്കെ പറയാറുണ്ട്. എങ്കിലും ലൈംഗിക പ്രശ്നങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മലയാളികൾ പലപ്പോഴും അത് കൃത്യമായിട്ട് ചികിത്സിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനർഹമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാരെ കാണുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയധികം പ്രശ്നങ്ങൾ സമൂഹത്തിൽ കൂടി വരുന്നു. പ്രത്യേകിച്ച് ലൈംഗികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു മടി മലയാളികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴുണ്ട്. പിന്നെ പലപ്പോഴും അത് പുറത്ത് ചർച്ച ചെയ്തിട്ട് ആളുകൾ അറിയുന്നതിലുള്ള വൈമുഖ്യം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മളെ കൃത്യമായിട്ട് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ചികിത്സകൻ്റെ അടുത്ത് എത്തിക്കുന്നതിൽ നിന്ന് തടയുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് സമൂഹത്തിൽ, വളരെ നിശബ്ദമായിട്ട്, എന്നാൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാവുന്നുണ്ടെന്ന് നമുക്കറിയാം ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന ലൈംഗിക രോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ അജയൻ വർഗീസ് സാറാണ്. ഇത്രയും അനുഭവ പരിജ്ഞാനമുള്ള ഡോക്ടറുടെ കൂടെയാണ് നമ്മളുള്ളത്. നമുക്ക് ഡോക്ടറോട് സ്വയം പരിചയപ്പെടുത്താനെന്ന് പറയാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കുന്ദമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. അതുകൂടാതെ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സിൻ്റെ ചെയർമാനുമാണ്. ഇന്ത്യയിലെ ആകെപ്പാടെയുള്ള 450-460 ക്വാളിഫൈഡ് ആയിട്ടുള്ള സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സിൻ്റെ അസോസിയേഷനാണിത്. സാറേ, ഞാൻ നേരത്തെ മുഖവരിയിൽ പറഞ്ഞ പോലെ കേരളം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുടെ നാടാണ്. എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് നല്ല അവബോധമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ലൈംഗിക പ്രശ്നങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് അത് ഉയർന്നു വരുന്നില്ല എന്നുള്ള, പലപ്പോഴും അത് മനസ്സിൽ കൊണ്ടുനടക്കുകയും കുടുംബത്തിൻ്റെ താളം തെറ്റിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൂടുതലും കാണുന്നത് ഒന്ന് ലൈംഗിക ഉദ്ധാരണക്കുറവ്, ശേഷിക്കുറവ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അത് പുറത്ത് പറയാതെ മൂടി വെക്കുന്നൊരവസ്ഥയും കൂടിയുണ്ട്. ഇത് ഒരു രോഗമാണോ, അതൊരു രോഗലക്ഷണമാണോ, അതിന് എത്രമാത്രം പ്രാധാന്യം നമ്മൾ അത്തരം ചികിത്സക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്? സാധാരണഗതിയിൽ ലൈംഗിക പ്രശ്നങ്ങൾ അഥവാ ശേഷിക്കുറവ്, താല്പര്യക്കുറവ്, സമയക്കുറവ്, ഇതെല്ലാം ഒരു രോഗലക്ഷണമാണ്. അതല്ലാതെ അതിനൊരു രോഗമായിട്ടല്ല കണക്കിലെടുക്കേണ്ടത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വരുവാനിരിക്കുന്ന ഒരു മാരക രോഗത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ലൈംഗിക ശേഷിക്കുറവും ലൈംഗിക പ്രശ്നങ്ങളും. അപ്പോൾ നാം അതിനെ അവഗണിക്കുകയാണെങ്കിൽ 5-10 ശേഷം, അല്ലെങ്കിൽ 5-6 ശേഷം ഗുരുതരമായ ഒരു രോഗം നമ്മെ ബാധിക്കുന്നതായി കാണുന്നുണ്ട്. ഉദാഹരണമായി ഹൃദ്രോഗം. ഹൃദ്രോഗത്തിൻ്റെ ആദ്യ സൂചന ലൈംഗിക ശേഷിക്കുറവാണ് ആയിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യം പെനൈൽ അറ്റാക്ക്, പിന്നീടാണ് കാർഡിയാക് അറ്റാക്ക് വരുന്നത്, അതിനുശേഷമാണ് ബ്രെയിൻ അറ്റാക്ക് വരുന്നത്. അതുകൊണ്ട് പെനൈൽ അറ്റാക്ക് അഥവാ ലൈംഗിക ശേഷിക്കുറവോ എപ്പോഴെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ ശരിയായ പരിശോധന നടത്തി വിദഗ്ധനായ ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധനകളെല്ലാം നടത്തി കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചികിത്സിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സമയക്കുറവ് അനുഭവപ്പെടുക. നേരത്തെ സമയമുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് സമയമില്ലാതാകുന്നു, അല്ലെങ്കിൽ താല്പര്യമില്ലാതാകുന്നു, ഇതെല്ലാം ലൈംഗിക ലക്ഷണങ്ങളാണ്. അത് മറ്റൊരു രോഗത്തിൻ്റെതായിരിക്കും. വൃക്കരോഗങ്ങൾ, ലിവറിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ഇതുകൂടാതെ പാർക്കിൻസൺസ് ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, അത്തരം ഒട്ടനവധി മാരകമായ രോഗങ്ങളുടെ ആദ്യ ലക്ഷണം ലൈംഗിക ശേഷിക്കുറവാണ്. നാം സാധാരണഗതിയിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുമ്പോൾ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇതില്ലാതെ ഒരു കൂട്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മെഡിക്കൽ ഷോപ്പിലോ മറ്റെവിടെയെങ്കിലും പോയിട്ട് വയാഗ്ര പോലെയുള്ള ഏതെങ്കിലും ഒരു ഗുളിക കഴിക്കുന്നു. ടൈഫോയിഡ് വന്ന ഒരു രോഗി ഒരാഴ്ചയോളം പാരസെറ്റമോൾ കഴിച്ചാൽ അദ്ദേഹം അത് മാരകമായി മാറുകയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അതുപോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തി ഒരു പരിശോധനയും നടത്താതെ വയാഗ്ര പോലെയുള്ള ഗുളികകൾ വാങ്ങിക്കഴിച്ച് കുറേ കാലം അങ്ങ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒന്നുകിൽ ഹൃദ്രോഗം ബാധിക്കുന്നു, അല്ലെങ്കിൽ തലച്ചോറിൽ തകരാറുണ്ടാകുന്നു, ഇല്ലെങ്കിൽ വൃക്കരോഗമുണ്ടാകുന്നു. ഇതെല്ലാം ഇന്ന് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. പക്ഷേ കുറുക്കുവഴികളിലൂടെ സഞ്ചരിക്കാനാണല്ലോ സാധാരണഗതിയിൽ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഒന്ന് കൈ കാണിച്ചാൽ മതി, വയാഗ്ര പോലെയുള്ള ഗുളികകൾ കിട്ടും. ആ ഗുളികകൾ കഴിച്ച് അന്തർലീനമായി കിടക്കുന്ന രോഗത്തെ അധികരിപ്പിക്കുകയാണ് രോഗികൾ ചെയ്യുന്നത്. ഇതുകൂടാതെ മറ്റൊരു കൂട്ടരുണ്ട്, ഇതെല്ലാം സൈക്കോളജിക്കലാണെന്ന് പറഞ്ഞ് കരുതി മുമ്പോട്ട് പോകുന്നത്.
വാസ്തവത്തിൽ സൈക്കോളജിക്കലായിട്ട് ലൈംഗിക ശേഷി കുറവും ലൈംഗിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ മറ്റൊന്നാണ്. എന്നിരുന്നാലും എല്ലാ പ്രശ്നങ്ങളും, ഉദാഹരണം പ്രമേഹം ബാധിക്കുന്നു, പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സൈക്കോളജിക്കൽ മാനേജ്മെൻ്റ് കൊണ്ട് ഒരു കാര്യവുമില്ല. അവിടെ വ്യക്തമായ ചികിത്സ ആവശ്യമുണ്ട്, കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കണം, അതിനനുസരിച്ചുള്ള ചികിത്സ നൽകണം. നമുക്കറിയാം, നമ്മൾ മലയാളികൾ പലപ്പോഴും ഒരു ഇടുങ്ങിയ ചിന്താഗതി കൂടെ കൊണ്ടിറക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. കുടുംബത്തിലൊക്കെ ഇതേപോലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തൊട്ടടുത്ത കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ പോലും പറയാൻ മടിച്ചുകൊണ്ട് സ്വയം അതിൽ ഒരുങ്ങി പോകുന്ന അവസ്ഥ സാറിന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊണ്ടിറക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളൊരു ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ അല്ലെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഒരു ചൊല്ല് തന്നെയുണ്ട്. കാരണം ഏതായാലും കുട്ടികളും മക്കളൊക്കെ ഇനിയിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വലിയൊരു ശ്രദ്ധ ആവശ്യമാണോ, അതങ്ങ് അവഗണിച്ചേക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ മാറി നിൽക്കുന്ന ഒരവസ്ഥയും കൂടി സാറെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവഗണിക്കുന്നത്, ലൈംഗിക പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് ശരിയായ പ്രവണതയാണോ, ഒരു പക്ഷേ അതിന് വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വരുമോ, എന്താണ് സാറിൻ്റെ ഒരു ഈ ചോദ്യത്തിന് രണ്ട് രീതിയിലുള്ള ഉത്തരം എനിക്ക് നൽകുവാനുണ്ട്. ഒന്ന്, ഒരു രോഗമെന്ന ലെവലിൽ അതിനെ അവഗണിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മാരകമായുള്ള മറ്റൊരു രോഗത്തിൻ്റെ ലക്ഷണമാണത്. അതുകൊണ്ട് ആ വരുവാനിരിക്കുന്ന രോഗത്തെ മുൻകൂട്ടി കണ്ടുപിടിക്കുവാൻ ഇതിനെ അവഗണിക്കാതിരിക്കുകയാണെങ്കിൽ കഴിയും. മറ്റൊന്ന് സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. കാരണം ലൈംഗികത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല, ഒരു കുടുംബ ഒരു ദമ്പതികളുടെ കാര്യമാണ്. അതായത് ഭർത്താവിന് ലൈംഗിക ശേഷി കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബ പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോൾ ലൈംഗികത ലഭിക്കാതാകുന്നോ അപ്പോൾ ആ ഇണയുടെ, അതായത് പുരുഷൻ്റെതായാലും സ്ത്രീയുടേതായാലും, സ്വഭാവ രീതികളിൽ മാറ്റങ്ങൾ വരുന്നതായി കാണാം. കുടുംബ പ്രശ്നങ്ങളിൽ വഴക്കുണ്ടാകുക, അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ കൂടുതലാകുക, പരസ്പരം കലഹിക്കുക, ഇതെല്ലാം വേണ്ടത്ര ലൈംഗികത വേണ്ടത്ര രീതിയിൽ കിട്ടാതെ വരുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഹൃദ്രോഗം വന്നാൽ വ്യക്തി മാത്രമേ അതിനെക്കുറിച്ച് അനുഭവിക്കുന്നുള്ളൂ. എന്നാൽ ലൈംഗികത ഒരു വ്യക്തിയുടെ നഷ്ടപ്പെട്ടാൽ രണ്ടുപേരും, അതായത് ഭാര്യയും ഭർത്താവും അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം ഭദ്രം ആക്കുവാൻ തീർച്ചയായിട്ടും ലൈംഗിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ, ഇനി അത് സ്ത്രീക്കായാലും ശരി, സ്ത്രീക്ക് ചിലപ്പോൾ ലൈംഗിക താല്പര്യം ഇല്ലാതാകുന്നു, അങ്ങനെ ലൈംഗിക താല്പര്യം ഇല്ലാതാകുമ്പോൾ ഭർത്താവിന് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകമായിരിക്കുന്നതിനാൽ ഇതിന് ലൈംഗിക പ്രശ്നങ്ങൾ ആർക്കുണ്ടായാലും ഉടനടി വിദഗ്ധമായ ചികിത്സ നടത്തേണ്ടതുണ്ട്. അതല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്ത്രീക്ക് യോനിയിൽ ധനമുണ്ടാകുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഓയിൻമെൻ്റ് വാങ്ങി പറ്റുന്ന ഒത്തിരി പേരെ കാണാം. ഇതൊക്കെ തെറ്റാണ്, മാത്രമല്ല ആ രീതിയിലല്ല പോകേണ്ടത്. അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് ചികിത്സയിലേക്ക് വരികയാണ് വേണ്ടത്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ പലപ്പോഴും അത് കുടുംബത്തിൽ മൊത്തം താളപ്പിഴകൾ ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്ന തരത്തിൽ വളർന്ന് വലിയൊരു പ്രശ്നങ്ങളായി മാറിയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതേപോലെയുള്ള വിദഗ്ധനായ ഒരാളെ കണ്ട് എന്താണ് പ്രശ്നമെന്ന് പഠിക്കലും പരിഹരിക്കലുമാണ് അതിൻ്റെ ശരിയായ മാർഗം. അല്ലാതെ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ കൗണ്ടർ സെയിൽ എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് നമ്മൾക്ക് രൂപയുടെ മരുന്നുകൾ നമ്മുടെ കൗണ്ടറുകളിൽ ലൈംഗിക ഉത്തേജനവും മറ്റുമൊക്കെ ആയിട്ട് വിൽക്കുന്നുണ്ട്. അതിലൊന്നും പോയി പെടാതെ യഥാർത്ഥമായിട്ട് അതേപ്പറ്റി അറിവുള്ള ആളടുത്ത് പോവുക, വൃത്തിയായ ചികിത്സ നേടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ശാസ്ത്രീയ ചികിത്സ നേടുക എന്നുള്ളതാണ്. അതെ അതെ, ശാസ്ത്രീയമായ ചികിത്സകളിലൂടെ തന്നെ പോകണം. അതിൽ തന്നെ കുറേ ഗിമ്മിക്കുകൾ വേറെയുണ്ട്. നമ്മളെ പ്രശ്നങ്ങൾ നുള്ളിയെടുക്കുന്ന തരത്തിലുള്ള കുറേ തട്ടിപ്പുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതിലൊന്നും പോവാതെ ശാസ്ത്രീയമായ അടിത്തറയുള്ള ചികിത്സയെ തന്നെ പോയിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും നല്ല സുഖകരമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. സാറിനെ സംബന്ധിച്ച് നമുക്കറിയാം, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വളരെയധികമുള്ള ആളാണ്, ധാരാളം പേഷ്യൻസിനെ അദ്ദേഹം ചികിത്സിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കണക്കാക്കുന്ന ഒരു പ്രശ്നമാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് ലൈംഗിക ശേഷി കുറയുമോ എന്നുള്ളത്. പലപ്പോഴും ആളുകൾ ലൈംഗിക താല്പര്യം കുറയുമ്പോൾ ഉടനടി നമ്മളെ സ്റ്റാമ്പ് ചെയ്യാറുള്ളത് അത് പ്രായത്തിൻ്റെയാണ് എന്ന് പറയും. പലപ്പോഴും സ്ത്രീകളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ആദ്യം വരുന്നത് അത് പ്രായത്തിൻ്റെ പ്രശ്നമല്ല, ഇനിയിപ്പോൾ എന്തിനാ ഈ ലൈംഗികതയിലൊക്കെ താല്പര്യം എന്നാണ്. നമ്മൾ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലായിട്ടൊന്നും ഒരു തരത്തിൽ താരതമ്യം ചെയ്യുകയല്ല എങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ കണ്ടീഷണലായിട്ടുള്ള കുറേ ചിന്തകളുടെ ഭാഗമായിട്ട് അത്തരം രീതികളുണ്ട്. അപ്പോൾ ഈ പ്രായം കൂടുന്തോറും ലൈംഗിക ശേഷി കുറയുമെന്നുള്ളതിൽ എത്രമാത്രം ശാസ്ത്രമുണ്ട് സത്യമുണ്ട് അത് നമുക്ക് സാറിനോട് ചോദിക്കാം.
സാറേ അതേപ്പറ്റി ഒന്ന് പറയാം. ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയുക പ്രയാസമാണ്. കാരണം ഇത് ശരിയാണോ തെറ്റാണോ, പ്രായം കൂടുമ്പോൾ ലൈംഗിക ശേഷി കുറയുമോ എന്ന് ചോദിച്ചാൽ ഒരു സർവേ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിലേ ഉത്തരം കിട്ടിയുള്ളൂ. പക്ഷേ ശാസ്ത്രീയമായ സത്യതല്ല, പ്രായം കൊണ്ടല്ല ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നത്, മറ്റ് അസുഖങ്ങൾ ബാധിക്കുമ്പോഴാണ്. അതായത് ഒരു 90 വയസ്സായ വ്യക്തിക്ക് ലൈംഗിക ശേഷി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ ലൈംഗികമായിട്ട് ശരിയായ രീതിയിൽ ബന്ധപ്പെടാൻ പറ്റും. അത് സ്ത്രീക്കും പുരുഷനും ലൈംഗികമായുള്ള താല്പര്യം ഒരിക്കലും മരിക്കുന്നില്ല. ലൈംഗികതയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല. പിന്നെ ആ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒരു സംഗതിയെ നമ്മൾ എന്തുകൊണ്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് കരുതുന്നു? അതിൻ്റെ കാരണം നമുക്ക് പ്രമേഹം ബാധിക്കാം, അതുപോലെ തന്നെ നമുക്ക് പ്രഷർ ഉണ്ടാകാം, സ്ട്രോക്ക് വരാം, ക്യാൻസർ ബാധിക്കാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രോഗം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് ലൈംഗികത നഷ്ടപ്പെടുന്നുണ്ട്. അത് പുറമേക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും ലൈംഗികത നമുക്ക് ഉണ്ടാകുകയില്ല. മാത്രമല്ല പ്രായം കൂടുന്തോറും ഒരു സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രായം കൂടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു. വാസ്തവത്തിൽ അതിൻ്റെ അടിസ്ഥാന കാരണം സിഗരറ്റ് വലിയാണ് അല്ലെങ്കിൽ മദ്യപാനമാണ്. പിന്നെ ലിവർ സിറോസിസ്, അങ്ങനെയുള്ള പല അസുഖങ്ങളും പ്രായം കൂടുമ്പോഴാണ് കൂടുതലായി അധികരിച്ച് കാണുന്നത്. രോഗം അധികരിക്കുന്നതോടുകൂടി ലൈംഗിക ശേഷി കുറയുന്നുണ്ട്. പ്രായത്തെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. നല്ല പ്രായമുള്ള വ്യക്തികൾ, അതായത് എൻ്റെ അറിവിൽ തന്നെയുണ്ട്, അതായത് 70 വയസ്സായ സ്ത്രീകളും 80 വയസ്സായ പുരുഷനും ശരിക്കും നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം പ്രായമല്ല പ്രശ്നം, രോഗങ്ങളാണ്. കൂടുതൽ രോഗങ്ങൾ വരികയാണെങ്കിൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടും. അതല്ലാതെ പ്രായം കൊണ്ടല്ല ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നത്. മരണം വന്ന് ചേർന്നാലും പോലും ലൈംഗിക ശേഷി നിലനിൽക്കുമെന്നാണ് ചില കവികളൊക്കെ പറയുന്നത്. ലൈംഗിക ശേഷിക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് കളർഫുള്ളായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതത്തിലൂടെ ജീവിതം വളരെ സന്തോഷകരമായിട്ടും ആസ്വാദ്യകരമായിട്ടും ജീവിച്ചു തീർക്കാനാവും എന്നാണ് സാറ് പറയുന്നത്. അതിന് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലെ ഇൻഹിബിഷൻസ് നമ്മൾ ആദ്യം മാറ്റുക എന്നുള്ളതാണ്. പ്രായം കൃത്യമായിട്ട് ഒരു തടസ്സമല്ല. പക്ഷേ സാറ് പറഞ്ഞ പോലെ ചില ഹിഡനായിട്ടുള്ള കുറേ അസുഖങ്ങൾ ഇത്തരം താല്പര്യങ്ങളെ കെടുത്തുന്നുണ്ടാവാം എങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ കാണുകയും അതിന് കൃത്യമായിട്ട് ചികിത്സ നൽകുകയാണ് വേണ്ടത്. നമുക്കറിയാം സാറിൻ്റെ ക്ലിനിക്കിൽ ധാരാളം പേഷ്യൻസ് ഇത്തരം പ്രശ്നങ്ങളായിട്ട് വരുന്നതാണ്. ഈവൻ അറബി നാട്ടുകളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സയ്ക്ക് വരുന്നൊരു ഒരു സ്ഥാപനമാണ് സാറിൻ്റെ. അപ്പോൾ ഈ സാറിൻ്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് കടയാൻ പറ്റും. ആളുകളുടെ മനസ്സിൽ ഏറ്റവും അധികം സംശയങ്ങൾ ഈ ലൈംഗിക പ്രശ്നങ്ങളായിട്ട് ഉദിക്കുന്ന ഒന്നാണ് പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടത്. പ്രമേഹ രോഗികൾക്ക് ലൈംഗിക ശേഷി കുറയും എന്നൊരു ധാരണ സമൂഹത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിക്കുന്ന മരുന്നുകൾ നിരന്തരമായിട്ട് ഒരുപക്ഷെ മരണം വരെയും പ്രമേഹ രോഗി മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരം മരുന്നുകളുടെ ദോഷഫലമായിട്ട് നമുക്ക് ലൈംഗിക ശേഷി കുറയുമോ എന്നുള്ള ചിന്ത സമൂഹത്തിൽ മൊത്തമായിട്ടുണ്ട്. അത് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് സാർ അതിൻ്റെ ഒരു ഒരു അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതായത് പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് ലൈംഗിക ശേഷി നഷ്ടപ്പെടുമോ എന്നുള്ളത്, സത്യം പറയട്ടെ, പ്രമേഹ രോഗികൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കിഡ്നി പോകും, ലിവർ പോകും, അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമെന്നൊക്കെയാണ്. വാസ്തവത്തിൽ പ്രമേഹം അധികരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വൃക്കകൾ തകരാറിലാകുന്നത്, അതുപോലെ തന്നെ കരളിനെ ബാധിക്കുന്നത്, ഞരമ്പുകൾക്ക് ക്ഷീണമുണ്ടാകുന്നത്, ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നത്. വാസ്തവത്തിൽ പ്രമേഹം മാത്രമാണ് അതിൻ്റെ കാരണം. എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രമേഹ രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, തലച്ചോറിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഓരോ കോശങ്ങളും പ്രമേഹ രോഗിയുടെ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അഥവാ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രമേഹത്തെപ്പോലെ വില്ലനായിട്ടുള്ള മറ്റൊരു അസുഖമില്ല. അപ്പോൾ മറ്റവയവങ്ങൾ നമ്മുടെ ലിംഗത്തിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇതിന് കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടല്ല ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നത്. കഴിക്കുന്ന മരുന്ന് കൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മുടെ ധാരണ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ, ഞാൻ വളരെ സുഖമായി ജീവിക്കുകയായിരുന്നു, എനിക്ക് പ്രമേഹം വന്നു, അതിനുശേഷം ഡോക്ടർ എനിക്ക് കുറച്ച് മരുന്ന് തന്നു, ഈ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് എൻ്റെ വൃക്കകൾ പോയത്, എൻ്റെ കരളിന് തകരാറുണ്ടായത്, എൻ്റെ ഞരമ്പിന് തകരാറുണ്ടായത്, എൻ്റെ കാലിന് തരിപ്പുണ്ടായത്, എൻ്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടത്. അതായത് വാസ്തവത്തിൽ നാം ആ മരുന്ന് കഴിക്കുകയായിരുന്നെങ്കിൽ, ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്ന് കഴിക്കുകയായിരുന്നെങ്കിൽ ആ സമയത്ത് വരേണ്ട പ്രശ്നങ്ങൾ ഒരു 5 വർഷമെങ്കിലും നീട്ടിവെക്കാൻ കഴിയുമായിരുന്നു. ശരിയായി വ്യായാമം ചെയ്ത് ശരിയായ രീതിയിൽ ആഹാര നിയന്ത്രണം നടത്തി ശരിയായ രീതിയിൽ മരുന്നുകൾ കഴിച്ച് പോവുകയാണെങ്കിൽ പ്രമേഹവും നിയന്ത്രിക്കാം, മറ്റ് അവയവങ്ങൾക്ക് തകരാറുണ്ടാകാതെ നോക്കാൻ കഴിയും, അതുപോലെ തന്നെ ലൈംഗിക ശേഷി നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാനും കഴിയും.
പിന്നെ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മരുന്നുകളെല്ലാം അപകടകാരികളാണ് എന്നൊരു ധാരണ നിലനിൽക്കുന്നുണ്ട്. ആ ധാരണയ്ക്കനുസരിച്ച് ഏതെങ്കിലും ഒരു വിവരവുമില്ലാത്ത ഒരുത്തം പറയുകയാണ് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അങ്ങ് അവിടെ വയനാട്ടിലങ്ങ് മുകളിൽ ഒരു മലയുടെ മുകളിലുള്ള ഒരു ചെടിയുടെ നാല് ഇല കഴിച്ചാൽ പ്രമേഹം മാറുമെന്ന്. ഈ സാധാരണ ഒട്ടുമിക്ക പ്രമേഹ രോഗികളും 100-150 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടോ അല്ലെങ്കിൽ വാഹനങ്ങളെടുത്തോ അവിടെ പോയി ഈ ഇലയും വാങ്ങിക്കഴിച്ച് പ്രമേഹം അധികരിപ്പിക്കുന്നതും വൃക്കകൾ തകർക്കുന്നതും മറ്റസുഖങ്ങൾ വരുത്തുന്നതും അതുപോലെ തന്നെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്തുന്നതുമായി കാണാൻ കഴിയുന്നുണ്ട്. ബോധവൽക്കരണം ഇതിന് ആവശ്യമാണ്. ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്തതിൻ്റെ കാരണം പ്രമേഹത്തിനുള്ള ഗുളികകളല്ല, അതേസമയത്ത് ആ പ്രമേഹം തന്നെയാണ്. എന്നാൽ പ്രഷറിന് കഴിക്കുന്ന ചില ഗുളികകൾ ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്താറുണ്ട്. അത് ബീറ്റാ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെടുന്നതാണ്. പൊതുവെ ലൈംഗികാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന മലയാളിയുടെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്ന് സാറുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ ബോധ്യമായിട്ടുള്ളത്. നമുക്ക് സാറ് പറഞ്ഞ പോലെ പ്രമേഹരോഗി കഴിക്കുന്ന മരുന്നല്ല സത്യത്തിൽ ലൈംഗികാസക്തി കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ലൈംഗിക ശേഷി കുറയ്ക്കുന്നത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു വിവരം സാറ് വന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം ഇത്തരം തെറ്റായ വാർത്തകൾ ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ദോഷങ്ങളൊന്നും പ്രമേഹരോഗി കഴിക്കുന്ന മരുന്നിനില്ല, പക്ഷേ ചികിത്സിക്കാതെ നീണ്ടുപോകുന്ന പ്രമേഹം, സാറ് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നീട് കാരണമായേക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സിക്കാതെ പോകുന്ന പ്രമേഹങ്ങളാണ് ഈ ഇത്തരം പ്രശ്നങ്ങൾക്ക് വില്ലനായിട്ട് വരുന്നത്. പക്ഷേ മരുന്നല്ല, മരുന്ന് കഴിക്കുന്നതോടുകൂടി ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുകയും നമുക്ക് കൂടുതൽ കാലം കുറേ കൂടി ഊർജ്ജസ്വലരായിട്ട് ജീവിക്കാനാവുകയുമാണ് ചെയ്യുന്നതെന്നല്ല. ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ ഇനിയും നമുക്കുണ്ട് പ്രേക്ഷകരൊക്കെ ആയിട്ട് പങ്കുവെക്കാനായിട്ട്. ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട ലൈംഗിക പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. പക്ഷേ സമയപരിമിതി പോലും എപ്പിസോഡോടെ തീരുകയാണ്. അജയൻ സാറിനോടൊപ്പം നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച കാണും. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട്. അതുവരെ നന്ദി, നമസ്കാരം.